ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ ജവാൻമാർ കൊല്ലപ്പെട്ടു സൈനിക വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു പേർക്കാണ് ആക്രമണത്തിൽ പരുക്കേറ്റത് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജമ്മുകശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപുരയിൽ സിആർപിഎഫിന്റെ വാഹന വ്യൂഹത്തിന് നേരക്കാണ് ഇന്ന് മൂന്നു മണിയോടെ ഭീകരാക്രമണമുണ്ടായത് പരിശീലനം കഴിഞ്ഞ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെ മടങ്ങുകയായിരുന്ന സൈനികരുടെ വാഹനവ്യൂഹത്തിന് നേർക്കായിരുന്നു ആക്രമണം വാഹനങ്ങളാണ് പരിശീലനം കഴിഞ്ഞ് അത്യോഗശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചതെന്നാണ് വിവരം പരിക്കേറ്റവരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരിൽ പത്തിലധികം പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടുതന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു എൺപതോളം ബസ്സുകളിലായി രണ്ടായിരത്തിലധികം സൈനികരാണ് ഇതിൽ രണ്ട് ബസ്സുകളാണ് ഭീകരർ ഉന്നവച്ചത് രണ്ടായിരത്തി ഉറി ആക്രമണത്തിന് ശേഷം രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇത് പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ധീരജവാൻമാരുടെ ജീവത്യാഗം വ്യർത്ഥമാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ശ്രീനഗറിലെത്തും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കേന്ദ്ര ഏജൻസികളുടെ അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടു ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്